ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവറിബി ദിസ് ഈസ് ശ്രീ നന്ദന്തിപുലം ടർബോ കണ്ടിട്ട് വന്ന് നിൽക്കണ വലിപ്പമാണ് നല്ല മഴ ഉണ്ടായിരുന്നു മഴയത്തന്നെ പോയതും വന്നതൊക്കെ നനഞ്ഞു കുളിച്ചിട്ട് പോയതും വന്നതൊക്കെ പക്ഷേ തിയേറ്ററിലെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഹൗസ്ഫുൾ ഷോ ആയിരുന്നു നല്ല ഉണ്ടായിരുന്നു വൈശാഖിൻ്റെ സിനിമയാണ് വൈശാഖിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫൺ ഫൺ പാക്ക്ഡ് പരിപാടി ആയിരിക്കുമല്ലോ ആക്ഷൻ ഇമോഷൻ എല്ലാം ഉണ്ടാവും ലോജിക്ക് പ്രത്യേകിച്ച് ഉണ്ടാവില്ല അങ്ങനത്തെ സിനിമകളാണ് ടർബോയിൽ എന്തായാലും ലോജിക്ക് കുറവ് തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞാൽ മറ്റു രണ്ട് സാധനങ്ങളും കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൺ റിവ്യൂസ് ആണ് അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് മാത്രം എടുക്കുക ഫാൻസ് ക്ഷമിക്കണം കാരണം ഒരു വൺ ടൈം വാച്ച് വളക്കെ തന്നെയാണ് കണ്ടിരിക്കാനുള്ളതൊക്കെ ഉണ്ട് ചില കോമിക്കൽ ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് ചിലതൊന്നും ഒട്ടും ആയിട്ടില്ല അതുപോലെ തന്നെ മാസ് എലമെൻസും അങ്ങനെ തന്നെ ചില സീനിലൊക്കെ ജോസ് വരുമ്പോൾ അങ്ങനെ തരിക്കും വേറെ സീനിൽ അങ്ങനെ ഉദ്ദേശിച്ച് വെച്ചേക്കണ സീനിൽ തരിച്ചില്ല മമ്മൂട്ടിയുടെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ അതുപോലെ ഡയറക്ഷൻ്റെ ഒക്കെ ഇഷ്യൂ ആയിട്ടാണ് തോന്നിയത് വൈശാഖ് അറിയുന്ന പോലെ എടുത്തേക്കണേ എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്ക്രീൻ റൈറ്റിംഗ് സ്ക്രീൻ പ്ലേ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എല്ലാം കൂടി ചേർന്ന് പോകുന്ന ഒരു നല്ലൊരു ഊണ് കഴിച്ച ഫീലില്ലേ അത് വന്നില്ല അത് എനിക്ക് കിട്ടിയില്ല ഞാൻ എല്ലാം എനിക്കും തന്നെ പറയണം ഓക്കെ രാജ്ബി ഷെട്ടിയുടെ വില്ലൻ രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞൊരു നടൻ ടർബോ അല്ലെങ്കിൽ വൈശാഖിൻ്റെ ഒരു മൂവി മൂവിയിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം മൂപ്പർ അങ്ങനത്തെ സിനിമകൾ നോക്കി ചെയ്യുന്ന ഒരാളാണ് അത്രയും കിടലൻ ഒരു മനുഷ്യനാണ് അപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് മൂപ്പരെ എത്തിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അതിനൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു മലയാളം സിനിമ ആയതുകൊണ്ടും അതൊരു മമ്മൂട്ടി സിനിമ ആയതുകൊണ്ടും മൂപ്പരോട് വന്ന് അഭിനയിച്ചു പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ മലയാളത്തിൽ മൂപ്പർക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അഭിനയിച്ച് പോയ പോലെ തോന്നിയത് കാരണം ഒരു ടെമ്പ്ലേറ്റ് വില്ലൻ അതിൻ്റെ അപ്പുറത്തേക്ക് മൂപ്പർക്ക് ഇതിലൊന്നും ചെയ്യാല്ല മൂപ്പർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ രാജ്ബിഷെട്ടിയെ പോലെയുള്ള ഒരു ഒരു നടനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിനും മാത്രം ഡെപ്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ കൊടുക്കണ്ടേ അതിനും മാത്രം ഒരു ക്യാരക്ടർ ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നിയത് ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് ആക്ച്വലി നല്ലതായിരുന്നു ഇതിൻ്റെ സ്ക്രീൻ റൈറ്റിംഗ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ ആ മ്യൂസിക് ഒന്നും കൂടി വർക്കായനെ ഈ ബ്രഹ്മയുഗത്തിൻ്റെ ചില ബീറ്റ് പരിപാടികൾ ഇതിൽ റിപ്പീറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി എന്നാൽ പോലും അത് തിയേറ്ററിൽ നല്ല രസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റോ സേവിയർ ഒരു പക്ഷേ ഇനിയും നല്ല ചാൻസുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ആണെന്ന് എനിക്ക് തോന്നണ മമ്മൂക്കയെ പറ്റി പറഞ്ഞാൽ മമ്മൂക്ക ടർബോ ജോസ് ആയിട്ട് ജീവിച്ചിട്ടുണ്ട് ആളുടെ ഒരു റീസൺ ശ്രേക്ക് ഉണ്ടല്ലോ നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കിട്ടിയ കഥാപാത്രങ്ങളെ വൺ ലെവലിൽ പെർഫോം ചെയ്യാന്നുള്ള പരിപാടി ആളിതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആളുടെ പഴയ കഥാപാത്രങ്ങളുടെ ഇല്ലാതെ ഒരു പ്രത്യേക സൗണ്ട് മോഡുലേഷനൊക്കെ പിടിച്ച് ഈ ഇടുക്കിയിലെ ഒരു ജോസേട്ടയായിട്ട് ആൾ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ആക്ഷൻ ബ്ലോക്കുകളൊക്കെ മൂപ്പരുടെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞു എടുത്തു പറയണം ഈ എഴുപത്തി മൂന്ന് വയസ്സിൽ അങ്ങേര് ചില സീനുകളൊക്കെ ഗ്രൂപ്പില്ലാണ്ട് ചെയ്തതൊക്കെ ശരിക്കും പറഞ്ഞാൽ കമൻറ്റബിളാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് അത് വർക്ക് ില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതയാൾ അതായത് ആളത്രയും പണിയെടുത്തിട്ട് അതിനൊരു ആ പണി എടുത്തേൻ്റെ ഒരു എഫക്റ്റ് ഇല്ലേ അത് സിനിമയ്ക്ക് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ബാക്കിയുള്ള കാസ്റ്റിലും ആരും മോശം പെർഫോമൻസോ അവതരിപ്പിക്കുന്ന പെർഫോമൻസുകളൊന്നും ഉണ്ടായില്ല ഇതിൻ്റെ കംപ്ലീറ്റ് പ്രശ്നവും ഇതിൻ്റെ സ്ക്രീൻ റൈറ്റിങ്ങിലാണെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എനിക്ക് വർക്കാവാത്തതിൻ്റെ ഒപ്പീനിയൻ വർക്കായവരുണ്ടാവും അത് സന്തോഷമുള്ള കാര്യം ഒരു ഒറ്റത്തവണ തിയേറ്ററിലൊക്കെ പോയി മമ്മൂക്കെ സ്ക്രീനിൽ കണ്ട് കൈയടിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ടർബോ പോയി കാണാം അതിൽ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വൈശാഖ് ഫ്ലേവറിലുള്ള ഒരു എൻ്റർടൈനറാണ് പ്രതീക്ഷ പോകണമെങ്കിൽ ഒരു പക്ഷേ നിരാശ സാധ്യത അപ്പോൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം കാണാം പിന്നെ മഴ റെഡ് അലേർട്ടൊക്കെ ഉണ്ട് എല്ലാവരും സൂക്ഷിച്ചോളൂ